തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളുടെ പ്രതീക്ഷകൾ കാണാൻ നേതാവിനൊപ്പം. കേരളത്തിൽ ശത്രുക്കളായ RMPയും CPMും പഞ്ചാബിൽ സഖ്യം രൂപീകരിച്ച് മത്സരിക്കുന്നു. ഇരു പാർട്ടികൾക്കൊപ്പം CPIയും ചേർന്ന് രൂപീകരിച്ച സഖ്യം 52 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കേരളത്തിലെ RMP ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ CPMൽ നിന്നും പുറത്തായവർ ചേർന്ന് രൂപീകരിച്ച പാർട്ടികൾ ഒന്നിച്ച് ദേശീയ തലത്തിൽ രൂപീകരിച്ചതാണ് RMPI. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം മംഗത്രാം പസ്ലയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് പഞ്ചാബിൽ സുജൻപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയതിനു ശേഷം ആദ്യമായി ഇത്തവണ CPMമായി സഖ്യത്തിൽ മത്സരിക്കുകയാണ് RMPI. We appreciate the position of the RMP in Kerala because they split from the CPM. CPM strong there. So ultimately there were physical assaults also in Kerala. Comrade Chandrasekhar was murdered. So we never compelled our Kerala comrades to have some joint understanding with the CPM. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണെന്നും എല്ലാ പാർട്ടികൾക്കും പ്രത്യേകം നിലപാടുണ്ടെന്നും എന്നാൽ ദേശീയ തലത്തിൽ ഇടതൈക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. The need of the hour is that all the left and democratic forces should come together not for election only but for the struggle of the common man, working class and the peasantry. CPMൽ നിന്നും വിട്ടുവന്നവർ ചേർന്ന് ദേശീയ തലത്തിൽ രൂപീകരിച്ച ഓൾ ഇന്ത്യ ലെഫ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റി CPMന് എതിരല്ല. Our main slogan was that CPM should come together in the joint struggles. We never took a position that we will not join hands with the CPM or CPI. CPI 25 സീറ്റുകളിലും CPM 14 സീറ്റുകളിലും RMPI 13 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടതു പാർട്ടികളുടെ സാന്നിധ്യം ശക്തമായി അറിയിക്കുക എന്നതാണ് ഇത്തവണ ഇവർ ശ്രമിക്കുന്നത്. പത്താൻകോട്ടിൽ നിന്ന് മുബഷീറിനൊപ്പം SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്.